കക്കാമ്പറ്റിയ നല്ലൊരു ഏരിയ കണ്ടുപിടിച്ചേട്ടാ ഏട്ടാ ഞങ്ങൾ വരുന്നത് ഇയോ രാത്രി മുഴുവൻ ഓവർടൈം ചെയ്തിട്ട് ക്ഷീണിച്ച് കിടന്നു വന്നു അവന്റെ മക്കളെ അടിച്ച് പോന്നിട്ട് വാളം വെച്ച് കിടക്കായിരിക്കും തട്ട മോനെ അയ്യോ 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 ഈ വീട്ടിലെ സാധനങ്ങളൊക്കെ എന്തി ഇയോ മക്കളെ നമ്മുടെ എല്ലി വീടി സീരി സോഫയും കസേരയും ഒന്നും കാണുന്നില്ല അയ്യോ 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 ദൈവമേ ഓരോ വീടിനെ കട്ട് മുടിച്ച് കൊണ്ടു ഒന്നും കാണുന്നില്ല ഏട്ടാ പോ എനിക്ക് വയ്യ ഏ തെങ്കോട്ടാ അയ്യോ साधन दैवमे तले इणुतीड़े या स्वर्ण पार तड़की സ്വയം പാരയ കണ്ടവർ അധ്വാനിച്ചുണ്ടാക്കിയ വാഗ മോട്ടിച്ചവനെ ദൈവം തന്ന ശിക്ഷയാ മനുഷ്യൈവ കൊടുത്താ കൊല്ലത്തും കിട്ടും വേണ്ട പറയാതെ പോലീസിനെ വിളിക്കടാ മണ്ടത്തെ ലൂട്ടോ ജോറ പോലീസ് വന്ന് നമ്മളെ ആദ്യം പൊക്കും ഇതെങ്കിലും ഇവിടെ ഇട്ടിട്ട് പോയിരുന്ന നന്നായി ഇല്ലെങ്കിൽ ഞാനും എന്റെ കൊച്ചും കൂടെ തിരിച്ചു വന്ന് കാണുമ്പോ തിരിയടാ ആശാനേ ആശാനേ ചാത്രടാ ആശാനേ എടാ ആരും ഇല്ലേ എടാ പോയി विदग्धरावलो पक्ष मनसान याद्रेक्टेट पाकपे दिवान चात्रनाड़ अगर पेरे दिवान वेश दिवान दिवान वेश दिवाकर दिवाकर अम्मायम्म കുളിമുറിയിൽ കാലുതെറ്റി വീണ് കാലൊടിഞ്ഞ് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഈ ദുഃഖ വിവരം ഇവിടെ അറിയിക്കാൻ ഏമാൻ എന്നെ പറഞ്ഞയച്ചതാ ഭാഗ്യ അടുത്ത കാലത്തൊരുത്തൻ കുളിമുറിയിൽ വഴുതി വീണ് കാലൊടിഞ്ഞു അതിന്റെ പിറ്റേന്ന് അവനെ ലോട്ടറി അടിച്ചു എന്നാലേ എത്രയും പെട്ടെന്ന് ദിവാകരൻ പോയി എനിക്ക് ലോട്ടറി ടിക്കറ്റ് വാങ്ങിട്ടു അമ്മേ കാഷ്വലിയൊക്കെ തീർന്നു അതിനെക്കുറിച്ചോർത്ത് വിഷമിക്കണ്ട അളിയൻ ഡ്യൂട്ടിക്ക് പോയിക്കോ അമ്മ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടാക്കുന്നേരെ ഞാൻ ഏറ്റു പിന്നെ ഞങ്ങളൊക്കെ ഇല്ല ഇവിടെ അല്ലേ അത്യാവശ്യമായിട്ട് നിന്നെ വന്ന് കാണണമെന്ന് മമ്മദ പറഞ്ഞപ്പോൾ ഞാൻ പേടിച്ചു ഗുരുതരമായിട്ടുള്ള പ്രശ്നം വല്ലോ ആയിരിക്കുമെന്ന് എന്നെ കണ്ടാൽ കിണ്ണം കെട്ടവനാണെന്ന് തോന്നിപ്പിക്കുന്ന നിന്റെ മട്ടുണ്ടല്ലോ അത് നീ ഉപേക്ഷിക്കണം ഒരിക്കലൊരു മോഷണം നടത്തിക്കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവൻ മനസ്സിൽ ആ പേടി വിട്ടുമാറില്ല പത്തും ഇരുപതും കൊല്ലങ്ങൾക്ക് ശേഷം തെളിഞ്ഞ എത്രയോ മോഷണ കേസുകളുണ്ട് മാന്യമായി ജീവിച്ചതുകൊണ്ട് ആ കുഴപ്പമൊക്കെ എനിക്ക് ഓരോ മോഷണം കഴിയുമ്പോഴും ധൈര്യം കൂടുകയാണ് ശാസ്ത്രീയമായി പലചരക്ക് മോഷണത്തെക്കുറിച്ച് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ നീ ഇതുവരെ കാര്യം പറഞ്ഞില്ല കള്ളന് ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട് അവന്റെ മുഖം അങ്ങനെ എല്ലാ സ്ഥലത്തും പ്രദർശിപ്പിക്കാൻ കഴിയില്ലല്ലോ പ്രത്യേകിച്ച് പട്ടാളവും പോലീസും ഉള്ള ഏരിയകളിൽ അതുകൊണ്ട് രണ്ട് ദിവസം നിന്റെ മുഖം എനിക്ക് കടന്നിരുന്നു ഡിസിക്ക് ഇൻ്റർവ്യൂവിന് കാർഡ് വന്നു കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് വലിയ വലിയ ആളുകൾ വന്ന സ്ഥലമല്ലേ ഞാനവളെ അവിടെ കൊണ്ട് ചെല്ലാന്ന് പറഞ്ഞാൽ വിശ്വസിച്ച് കൂടെ അയക്കാൻ ആരില്ലാത്തോണ്ടാ ഇതിനാണോ ഇത്രയും വലിയ മുഖവരൊക്കെ ഇൻ്റർവ്യൂവിന് ഞാൻ കൂടി പോവാം എന്താണ് സംഭവം അമ്മ എണീറ്റ് നടക്കുന്നവരെങ്കിലും സുനിത ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് മിണ്ടാനും പറയാനും ഒരാളായേനെ നിൽക്കണമെന്നുണ്ട് രാജി അവിടെ ആരും ഇല്ലല്ലോ അവിടുത്തെ അച്ഛൻ നാടകടാലോകം പറഞ്ഞ് സമയം കളയുമെങ്കിലും ജീവൻ പോകാതെ കിടക്കാൻ നേരത്തിൽ എന്തെങ്കിലും കൊടുക്കണ്ടേ ദിവാകരേട്ടനാണെങ്കിൽ പാചകത്തിന്റെ ഹരിശ്രീ പോലും അറിയില്ല ദിനേശനും അതെ അച്ഛൻ അരിവെപ്പുകാരനായി ഒരുപാട് നാടകത്തിൽ വേഷം കിട്ടിയെങ്കിലും അച്ഛനും അറിയില്ല ആ പണിയൊന്നും അപ്പൊ പിന്നെ ഞാൻ അവിടെ നിന്നല്ലേ പറ്റൂ മറ്റന്നാളാണെങ്കിൽ ഒരു കല്യാണമുണ്ട് ഒഴിവാക്കാൻ പറ്റില്ല
ചിറ്റാടി അല്ലേ മോൻ്റെയാ. എന്നാ തീർച്ചയായും പോണം. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് വരുന്ന ആദ്യത്തെ ചടങ്ങല്ലേ. മുന്തിയ ആളുകളാന്നല്ലേ പറഞ്ഞത്. ഒട്ടും കുറയണ്ട. സുനിതയ്ക്ക് ആഭരണത്തിലൊന്നും ഭ്രമയില്ലെന്ന് എനിക്കറിയാം. എന്നാലും നമ്മുടെ പെണ്ണുങ്ങളുടെ സ്വഭാവം അറിയാലോ. കിളിച്ചത് മുളച്ചതൊക്കെ ചോദിക്കും. എന്റെ ആങ്ങളയുടെ പെണ്ണ് ഒന്നുമില്ലാതെ കയറി വന്നതെന്ന് ആരും പറയാടയാകരുത്. കല്യാണപ്പന്തിൽ വെച്ച് ചിലര് കുത്തി കുത്തി ചോദിച്ചു. അപ്പൊ തോന്നിയതൊക്കെ പറഞ്ഞ് ഞാൻ അവരുടെ നാവടച്ചു. ഒക്കെ പഴയ ഫാഷനാണല്ലോ. അമ്മയുടെ ആയിരിക്കല്ലേ. അമ്മയ്ക്ക് സ്വർണ്ണമായിട്ട് ആകെ ഉണ്ടായിരുന്ന ഒരു താലിമലയാ. അതച്ഛൻ നാടകം കളിച്ച വകയിൽ സൗണ്ട് സെറ്റിന്റെ വാട കൊടുക്കാൻ വിറ്റു. ഇത് ദീപാകരട്ടം വാങ്ങി തന്നതാ. ഒരു മിനിറ്റ്. ദിവാകരേട്ടൻ എവിടുന്ന് വാങ്ങിയെന്ന പറഞ്ഞേ? അതൊന്നും ഞാൻ അന്വേഷിച്ചില്ല. ചോദിക്കുന്നത് ചേട്ടൻ ഇഷ്ടമല്ല. ആഭരണങ്ങൾ നമ്മുടെ തന്നെയാണെന്ന് എനിക്ക് ഉറപ്പാണോ? ഉറപ്പാച്ചാ. ലോക്കറ്റിന്റെ മറുവശത്ത് അമ്മയുടെ പേര് കുത്തിയ ഒരു കുടുത്താലമാല ഉണ്ടായിരുന്നില്ലേ? അതും കണ്ടു ആ കൂട്ടത്തില്. ഈശ്വര, ഭയങ്കര ചതിയായി പോയല്ലോ. മോഷണം പോയ എന്റെ സ്വർണ്ണാണ് അവിടെ കയ്യിലിരിക്കുന്ന ആ മണ്ടിക്ക് അറിയില്ലായിരിക്കും. അല്ലെങ്കിൽ എടുത്ത് പ്രദർശിപ്പിക്കോ? ദിവാകരട്ടെ മേടിച്ചു കൊടുത്താത്രേ. അങ്ങനെ പറഞ്ഞാവുന്ന ജയം പറഞ്ഞു കാണും. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ? ഈ വഞ്ചനക്ക് എന്താ വേണ്ടെന്ന് അച്ഛനറിയാം. ദിവാകരട്ടെ വന്നിട്ട് ഒന്ന് ആലോചിച്ചിട്ട് നീങ്ങിയ പോരെ. എന്തിനാലോചിക്കണം? ഇത് ജയനും നമ്മളും തമ്മിലുള്ള പ്രശ്നമാണ്. ഈശ്വര, കള്ളന്റെ കയ്യിൽ തന്നെയാണല്ലോ താക്കോലും കൊണ്ട് ഏൽപ്പിച്ചത്. മോളെ, ആ ഷർട്ടിങ് എടുത്ത് അച്ഛൻ ഇപ്പൊ വരാം. ഞാൻ എന്നും പോലീസിന്റെ ഒരു പരിയാളായിരുന്നു. പക്ഷേ ഒരാളെ പോലും സ്വന്തമാക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. പഴംപുരാണ് നിർത്ത്. ഞങ്ങൾ പറഞ്ഞ പോലെ പറഞ്ഞാൽ മതി. ഒരു കള്ളനായ ഞാൻ നിങ്ങൾ പറഞ്ഞാൽ എന്ത് കള്ളത്തരം പറയാൻ തയ്യാർ? വളച്ചു കെട്ടാതെ അവനോട് കാര്യം പറ. അരവിന്ദാഷ്നാരുടെ ബാഗ് എടുത്ത് സ്വർണം കവർന്നത് താനാണ്. അത് ജയശങ്കർ പിടിച്ചു. ഒരു കാൽപ്പവന്റെ സ്വർണം പോലും തരാതെ ജയശങ്കർ ആ സ്വർണം അടിച്ചു മാറ്റി. ഇത്രയും പറഞ്ഞാൽ മതിയോ? പകരം മുക്കുപണ്ടങ്ങൾ കാട്ടി അരവിന്ദാഷ്നായരെ കബളിപ്പിച്ച് സ്വർണം ജയൻ ഭാര്യയ്ക്ക് കൊടുത്തു. എന്റെ അടിനാവിക്ക് രണ്ട് തൊഴിൽ തന്ന് എന്നെ ശേഷം ഇറക്കി വിട്ടു. ഇനി മൊഴിയെങ്ങാനും മാറ്റി പറഞ്ഞാൽ നീ പുറം ലോകം കാണില്ല. ഇന്ന് റിഹേഴ്സൽ നേരത്തെ തുടങ്ങിയോ? റിഹേഴ്സലല്ല, അരങ്ങേറ്റം. സത്യം പറഞ്ഞോണം, നീ പെങ്ങൾക്ക് കൊടുത്ത സ്വർണം എവിടുന്ന് കിട്ടിയതാണ്? ഇത് ഏത് നാടകത്തിലെ ഡയലോഗാ? നാടകമല്ലടാ, ജീവിതം. നിന്റെ അളിയൻ സസ്പെൻഷൻ കിട്ടി അകത്തിരിപ്പുണ്ട്. സീസണമായിട്ട് ഒരുപവൻ പൊന്നു പോലും ഞാൻ ആവശ്യപ്പെട്ടില്ലെങ്കിലും അളിയനെനിക്കിത് വാരിക്കൊരുത്തത്. പക്ഷേ ആ സ്വർണ്ണം എന്നെ നാണം കെടുത്തി. കള്ളന്മാരെ മുതൽ മോഷ്ടിച്ച ആലിബാബായിട്ടാണ് ഡിപ്പാർട്ട്മെന്റ് എന്നെ കാണുന്നത്. അതെ, ദിവാകരൻ എവിടുന്ന് കിട്ടി? അത് യാദൃച്ഛികമായി പരിചയപ്പെട്ട ഒരു തമിഴ്നാട്ടുകാരൻ്റെ ഇത് വാങ്ങിയതാണ്. അയാൾക്ക് കാശിന് അത്യാവശ്യമായിരുന്നുകൊണ്ട് ആഭരണങ്ങൾ ചുളും വരെ കിട്ടി. അയാളെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസ് വളയാൻ അറിയില്ലേ? കണ്ടിട്ട് അങ്ങനെ ഒരു കള്ളലക്ഷണം തോന്നിയില്ല. അതുകൊണ്ട് അയാളുടെ അഡ്രസ്സൊന്നും വാങ്ങിച്ചില്ല. ഛേ, എന്നാലും വളയം കാണിച്ച ബുദ്ധിമോശമായി പോയി. ഊരും പേരും അറിയാത്ര ആളുടെ ഇന്ന് ഇത്രയും പോയിന്റ് ആഭരണങ്ങൾ വാങ്ങുന്ന വെച്ചാൽ അത് ഇങ്ങനെയൊക്കെ. നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ കമ്മീഷണറുടെ ഓർഡർ ഉണ്ട്. Thank you.
അളിയനോ?